السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ الرحمن الرحیم. പ്രിയപ്പെട്ടവരെ, ഇൻഫർമാറ്റിക്സ് ഇൻ അറബിക്കിൽ നമുക്കിന്ന് പഠിക്കാനുള്ളത് മൂന്നാമത്തെ ചാപ്റ്ററായ മുഅദ്ദാത്തുൽ ഹാസൂബി വൽ ബർമജിയ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. മുഅദ്ദാത്ത് എന്നാൽ ഹാർഡ്വെയറിനാണ് സോഫ്റ്റ് മുഅദ്ദാത്ത് എന്ന് പറയുന്നത്, അതായത് കമ്പ്യൂട്ടറിൻ്റെ പാർട്സുകളുണ്ടോ, പാർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് മുഅദ്ദാത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ കീബോർഡ്, മൗസ്, മോണിറ്റർ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് മുഅദ്ദാത്ത് എന്ന് പറയുന്നത്. ബർമജി ആകുമ്പോൾ അത് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ നമുക്കറിയാം, പ്രോഗ്രാം. നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ധാരാളം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്, MS ഓഫീസ് പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ. ഇതിനാണ് ബർമജിയ പ്രോഗ്രാമുകൾ അഥവാ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമുക്കിതിനെക്കുറിച്ച് വിശദമായി പഠിക്കാം. ആദ്യമായി മുഅദ്ദാത്തുൽ ഹാസൂബ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. എന്താണ് ഹാർഡ്വെയർ? മുഅദ്ദാത്തുൽ ഹാസൂബി യ കാഫത്തുൽ അജഹിസത്തുൽ കഹ്റുബായിയ വൽ മെക്കാനിക്കിയ വൽ ഇലക്ട്രോണിയ അൽ മുർത്തബിത്ത ബിൽ ഹാസൂബ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ കാഫത്തുൽ അജഹിസ എല്ലാ സിസ്റ്റങ്ങളുമാണ്, ഉപകരണങ്ങളാണ്. അൽ കഹ്റുബായിയ ഇലക്ട്രിക് യൂണിറ്റ്സ്, ഇലക്ട്രിക് ഡിവൈസസ്. അൽ മെക്കാനിക്കിയ മെക്കാനിക് ഡിവൈസ്. ഇലക്ട്രോണിയ ഇലക്ട്രോണിക്. അൽ മുർത്തബിത്ത ബിൽ ഹാസൂബി കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക്, മെക്കാനിക്, വൈദ്യുത ഉപകരണങ്ങൾക്കാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. മിസ്രഷാഷ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ പോലെ, ലോഹത്തിൽ മഫാത്തി കീബോർഡ് പോലെ, വൽഫഇറ ഫഇറ എന്നാൽ അതിൻ്റെ മൗസ് പോലെ, വൈരിഹ. ഇങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ പാർട്സുമായി ബന്ധപ്പെട്ട, അതായത് മോണിറ്റർ, കീബോർഡ്, മൗസ് പോലെയുള്ള അതുമായി കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക്കും ഇലക്ട്രിക്കും മെക്കാനിക്കലുമായിട്ടുള്ള ഉപകരണങ്ങൾക്കാണ് മൊത്തത്തിൽ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. മുഅദ്ദാത്തുൽ ഹാസൂബി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ തങ്കസുമില അർബത്ത് എക്സാം, അതായത് മിസ്റ്റേക്ക് ഉണ്ട്, അർബത്ത് സലാസ അല്ല, അർബത്ത് എക്സാം, നാല് വിഭാഗമായി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നമുക്ക് തിരിക്കാൻ സാധിക്കും. വഹിയ ഏതൊക്കെയാണ് അതിൻ്റെ കിസ്മുകൾ, നാല് കിസ്മ ഏതൊക്കെയാണ്? ഒന്ന്, വഹദത്തുൽ ജഹാസ്, സിസ്റ്റം യൂണിറ്റ്. കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റം യൂണിറ്റ് ആണ് കമ്പ്യൂട്ടർ. മൊത്തത്തിലുള്ള സിസ്റ്റമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് സിസ്റ്റം യൂണിറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് വഹദത്ത്, രണ്ടാമത്തെ വഹദത്ത് ഇദ്ഹാൽ, ഇൻപുട്ട് യൂണിറ്റ്. നാം കമ്പ്യൂട്ടറിന് അകത്തേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഉദാഹരണം ഇപ്പോൾ കീബോർഡ്. കീബോർഡ് നമ്മൾ ഇൻപുട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അങ്ങോട്ട് ഡാറ്റ ഇൻസെർട്ട് ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ മൈക്ക് പോലെയുള്ള അങ്ങോട്ട് ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്ന യൂണിറ്റാണ് ഇൻപുട്ട് യൂണിറ്റ്. മൂന്നാമതായി വഹദത്ത് ഇഖ്റാജ്, ഔട്ട്പുട്ട് യൂണിറ്റ്. നമുക്ക് ഡാറ്റ ഇങ്ങോട്ട് ലഭിക്കുന്ന ഡിവൈസുകൾക്കാണ് ഔട്ട്പുട്ട് എന്ന് പറയുക. ഇതുപോലെ നമ്മളെ മോണിറ്റർ പോലെ, മോണിറ്റർ നമുക്ക് ഇങ്ങോട്ട് കാണാനുള്ളതാണ്, അതായത് ബോക്സ് ഇങ്ങോട്ട് കേൾക്കാനുള്ളതാണ്, ശബ്ദം കേൾക്കാനാണ് ബോക്സ്. പ്രിൻ്റർ, നമുക്ക് പ്രിൻ്റർ രൂപത്തിൽ ഡാറ്റ എടുക്കാനുള്ള, ഇങ്ങനെ ഇങ്ങോട്ട് ഡാറ്റ ലഭിക്കുന്ന യൂണിറ്റാണ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. മറ്റ് നാലാമതായി വഹദത്ത് ദാക്കിറ, മെമ്മറി യൂണിറ്റാണ്. കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന നമ്മുടെ ഡ്രൈവുകൾ ഉണ്ടല്ലോ, അതിനൊക്കെയാണ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നമുക്ക് നാലാക്കി തിരിക്കാൻ സാധിക്കും. സിസ്റ്റം യൂണിറ്റ്, ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ് ആൻഡ് മെമ്മറി യൂണിറ്റ്. നമുക്ക് ഓരോന്നും പഠിക്കാം. അവലൻ വഹദത്തുൽ ജഹാസ്, ആദ്യമായി പഠിക്കാനുള്ളത് സിസ്റ്റം യൂണിറ്റാണ്. വഹദത്തുൽ ജഹാസി തസ്തമിലു അല, സിസ്റ്റം യൂണിറ്റ് താഴെ വരുന്ന ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നു. എന്തൊക്കെ ഉൾക്കൊള്ളുന്നു? ഒന്ന്, അദ്ദാക്കിയ മെമ്മറി, മെമ്മറി സിസ്റ്റം യൂണിറ്റ് വരുന്നതാണ്. ഹദിഹിയൽ മിന്തക്കല്ലത്തി യസ്തഖ്ദിമു അൽ മുആലിജു, മുആലിജു എന്നാൽ പ്രോസസ്സർ, കമ്പ്യൂട്ടർ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാണെന്ന് പറയാം മുആലിജ്. കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്ന പ്രോസസ്സർക്ക് ഉപയോഗിക്കാനുള്ള മേഖലയാണ് ദാക്കിറ എന്ന് പറയുന്നത്. ഇത്തഹദിൽ ബയാനാത്തി, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ. അൽഹാമ, ഹാമ എന്നാൽ റോ എന്നാണ്, അസംസ്കൃതമായ അല്ലേ, റോമിത്തിൽ പറയാറുണ്ട് അസംസ്കൃത വസ്തുക്കൾക്ക്. അപ്പോൾ റോ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിനകത്തേക്ക്
ഡാറ്റ ഇൻസെർട്ട് ചെയ്യുന്നതിന് മുമ്പത്തെ അവസ്ഥയാണ്. കമ്പ്യൂട്ടറിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്ത് ഡാറ്റയെ മാറുന്നത്. അത് മുമ്പത്തെ അവസ്ഥയ്ക്ക് എന്താ പറയുക, റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്, റോ ഡാറ്റ എന്ന് പറയുന്നത് ഒത്തായാലും മാത്രം. അപ്പോൾ നമ്മൾ നമ്മുടെ ഡാറ്റ, നമ്മുടെ ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നെ സ്റ്റോർ ചെയ്യാനുള്ള ഏരിയയാണ് ദാക്കിറ മെമ്മറി എന്ന് പറയുന്നത്. മറ്റൊന്ന് അൽ മാലിജ് അൽ മുസാഗിർ മൈക്രോ പ്രൊസസ്സർ, മാലിജ് മുസർമാന മൈക്രോ പ്രൊസസ്സർ. എന്താ അത്? വഹാദ യൂറഫു ബി വഹദത്തിൽ മാൽ മർക്കസിയ, അതാണ് സി പി യു എന്നറിയപ്പെടുന്നത്, സെൻട്രൽ പ്രൊസസ്സിംഗ് യൂണിറ്റ്. വഹദ യൂണിറ്റ് മാലിജ പ്രൊസസ്സിംഗ് മർക്കസ് സെൻട്രൽ, സി പി യു എന്നാൽ സെൻട്രൽ പ്രൊസസ്സിംഗ് യൂണിറ്റ്, അതാണ് സി പി യു. മാലിജ് മുസാർ എന്നൊക്കെ പറയുന്നത് അതിന് തന്നെയാണ്. ഉഹൽ ജുസ്ഉൽ ഹാമുൽ ഹാസൂബ്, കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണെന്ത്? സി പി യു. നമ്മൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ബുദ്ധി പോലെ, തലച്ചോറ് പോലെയാണ് കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ സി പി യു, സെൻട്രൽ പ്രൊസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അല്ലത് യക്കോ കുല്ലി അമാലി മാലജത്തിൽ ബയാനാത്തിൽ മുദ്ഖലായിൽ ഹാസൂബി, കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യപ്പെടുന്ന ഡാറ്റകളെ പ്രൊസസ്സ് ചെയ്യുക എന്ന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സി പി യു ആണ്. അതാണ് മാൽ മുസാഗർ മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ വരുന്ന പ്രധാന ഘടകമാണ് സി പി യു എന്ന് പറയുന്നത്. മറ്റൊന്ന് നാക്കിര ബസ്. എന്താ ബസ്? മഹയത്തൊരീക്കുല്ലതി ഉൻകൽ മയാനാത്ത് ഫീഹി, ഡാറ്റകൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന അതിലെ പാത്താണ് നാക്കിര എന്നാൽ. മിൻ മക്കാനിരാം ആഹർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ദാഹൽ ഹാസൂബ് കമ്പ്യൂട്ടറിനകത്ത് നിന്നും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഡാറ്റ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന അതിലെ പാത്ത് അല്ലേ. ഉദാഹരണം നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ഡ്രൈവിൽ നിന്നും, ഇപ്പോൾ ഈ ഡ്രൈവിൽ നിന്ന് നമ്മൾ ഡി ഡ്രൈവിലേക്ക് നമ്മൾ ഡാറ്റ നമ്മൾ കോപ്പി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡാറ്റ അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്, അതിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഡാറ്റ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു വഴിയുണ്ട്, ഒരു പാത്ത്. അതിനാണ് എന്താ പറയുക, നാക്കില എന്ന് പറയുന്നത്. നമുക്കറിയാം ബസ്, നമ്മൾ ബസ് സാധാരണ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ആണ് ബസ്, ആളുകളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള അതിനുള്ള മീഡിയയാണല്ലോ ബസ് എന്ന് പറയുന്നത്. ഇതേപോലെ കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റകളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പാത്താണ് നാക്കില എന്ന് പറയുന്നത്. ഇതും സിസ്റ്റം യൂണിറ്റിൽ വരുന്നതാണ്. മറ്റൊന്ന് അജ്ഹദ് തഹ്സീൻ, സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയും. എന്താ സ്റ്റോറേജ് ഡിവൈസ്? ഹിയ അൽ അജ്ഹദത്തുല്ലത്തി തുസ്തഖ്ദമു, അത് ഉപയോഗിക്കപ്പെടുന്ന ഡിവൈസുകളാണ്. ലിഹിഫ്ലിൽ ബയാനത്തെ, ഡാറ്റ സേവ് ചെയ്യുന്നതിന് വേണ്ടി. ഫിൽ ഹാസൂബ്യ ഹാരിജഹു, കമ്പ്യൂട്ടറിനകത്തും കമ്പ്യൂട്ടർ പുറത്തുമായി ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസുകൾക്കാണ് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. അല്ലേ, കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാം. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഡ്രൈവുകൾ ഉണ്ടാവും, സി ഡ്രൈവ്, ഇ ഡ്രൈവ്, ഡി ഡ്രൈവ് ഒക്കെ ഡ്രൈവുകൾ ഉണ്ടാവും. ആ ഡ്രൈവുകൾക്കൊക്കെ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാം, അതാണ് അകത്തെന്ന് പറയുന്നത്. അതേസമയത്ത് നമുക്കെന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിനകത്തോ ഡാറ്റ നമ്മൾ കോപ്പി ചെയ്ത് പെൻ ഡ്രൈവിനകത്തോ സീഡിക്കകത്ത് സ്റ്റോർ ചെയ്യാം, കമ്പ്യൂട്ടർ പുറത്തെടുക്കാൻ സാധിക്കും. അതാണ് ഹാരിദഹു എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ പുറത്തുനിന്ന് പറയുന്നത്. ഇങ്ങനെ കമ്പ്യൂട്ടറിന് അകത്തും പുറത്തുമായി ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനുള്ള സിസ്റ്റമാണ് സ്റ്റോറേജ് ഡിവൈസാണ് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. ഒമിൻ ബൈനിഹ, അതിൽപ്പെട്ടതാണ് സവ്വാക്കത്തുൽ കുർസിൽ മരിൻ, ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത്. ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് അറിയാൻ സാധ്യത കുറവാണ്. എന്താ വെച്ചാൽ മുമ്പുണ്ടായിരുന്ന സംവിധാനമാണ്, നമ്മൾ സി ഡി ഒക്കെ വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഡിവൈസ്, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ നമ്മൾ സി ഡി ഡ്രൈവിൻ്റെ താഴെയായി ഒരു ചെറിയ സ്ലോട്ട് ഉണ്ടാവും ഈ ഫ്ലോപ്പി ഡിസ്ക് ഇടുന്നതിന് വേണ്ടി. അതാണ് ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത്. അതിനകത്ത് ചെറിയ ഡാറ്റയൊക്കെയാണെന്ന് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം. ഇതാണ് ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത്, ഫ്ലോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് ചെറിയ രൂപത്തിലുള്ള ഡാറ്റയൊക്കെ നമുക്കവിടെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. സി ഡി ഒക്കെ ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഡ്രൈവാണ് ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത്. മറ്റൊന്ന് മുഹരിക്കു സുൽബ്, ഹാർഡ് ഡ്രൈവ്. ഹാർഡ് ഡ്രൈവ് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള പൊസിഷൻ, അതിനുള്ള ഏരിയയാണ് ഹാർഡ് ഡ്രൈവ് എന്ന് പറയുന്നത്. പിന്നെ മുഹരിക്കൽ കുറിച്ച് മലവൂത്ത്, മലവൂത്ത് കോമ്പാക്റ്റ് ഡിസ്ക്, കോമ്പാക്റ്റ് ഡ്രൈവ്, സി ഡി ഡ്രൈവ് എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ഡിസ്ക്. അതാണ് കുറിച്ച് മലവൂത്ത് എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാവുന്നതാണ് സി ഡി എന്ന് പറയുന്നത്.
சும்மா முஹர்ரிக்கு குர்சு ஃபீதியோ ரக்கமே டிவிடி டிஜிட்டல் வீடியோ டிஸ்க் என்னால் பரையிறது அல்லது டிஜிட்டல் வெசத்தை டிஸ்க் பரையாறு அதான் டிவிடி டிஜிட்டல் வீடியோ டிஸ்க் அறியப்போ நமக்கு வீடியோ ஒக்க ப்ளே செய்யப்பிக்கிற ஸ்டோர் செய்யுன ட்ரைவான டிவிடி பரையிறது மட்டும் முஹர்ரிக்கு தாக்கிரத்து வம்மால ஃப்ளாஷ் மெம்மரி டிவைஸ் அது நம்ம பென்ட்ரைவிலொக்கெ நம்ம சேவ் செய்யாண்டு மெம்மரி கார்டிலொக்கே அதுக்கு ஃப்ளாஷ் மெம்மரி ட்ரைவான இத்தரத்தில் ஸ்டோரேஜ் டிவைஸ்கள் இதுக்கையான ஸ்டோரேஜ் டிவைஸ் பரையிறது ஃப்ளோப்பி ட்ரைவ் ட்ரைவ் ஹார்ட் ட்ரைவ் சிடி ட்ரைவ் டிவிடி ஃப்ளாஷ் மெம்மரி ட்ரைவ் இத்தரத்திலுள்ளதான அஜஹத்து தஹ்சீன் ஸ்டோரேஜ் டிவைஸ் பரையிறது പിന്നെ ലോഹത്തുൽ ഉമ്മ് മദർ ബോർഡ് ലോഹത്തുൽ ഉമ്മി ഹിയ ലോഹത്തൻ അതൊരു ബോർഡാണ് തുലമ്മിൽ അജ്സാ അ അത് ചില പാർട്ടുകളെ ഉൾക്കൊള്ളുന്നുണ്ട് ദായിറാത്ത് സർക്യൂട്ടുകളെ അല്ല സാസി അല്ല ഹസൂബി കമ്പ്യൂട്ടറിൻ്റെ ബേസിക് സർക്യൂട്ടുകളെയും ബേസിക് പാർട്സുകളെയും ഉൾക്കൊള്ളുന്ന ബോർഡാണ് മദർ ബോർഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്സാണ് മദർ ബോർഡ് എന്ന് പറയുന്നത് ലോഹത്തുൽ ഉമ്മി ഹിയ ഉൻസുൽ അസാസി അത് വളരെ ബേസിക് ആയിട്ടുള്ള ഘടകമാണ് മദർ ബോർഡിലേക്ക് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല ലിക്വിഡ് ജഹാസും ഓരോ സിസ്റ്റത്തിൻ്റെയും ബേസിക് ഫാക്ടറാണ് മദർ ബോർഡ് എന്ന് പറയുന്നത് ഹൈസുലാ താമൽ വാഹദത്തുൽ മുആലജൽ മർക്കസിയ ബിദൂനിഹ ഒരിക്കലും മദർ ബോർഡ് ഇല്ലെങ്കിൽ ഒരിക്കലും സി പി വർക്ക് ചെയ്യുകയില്ല സി പി വർക്ക് ചെയ്യാൻ ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലോഹത്തുൽ മദർ ബോർഡ് എന്ന് പറയുന്നത് ഇതൊക്കെ സിസ്റ്റം യൂണിറ്റിൽ വരുന്നതാണ് പിന്നെ വഹദത്തുൽ മുആലജൽ മർക്കസിയ സി പി യു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വഹദത്തുൽ മുആലജൽ മർക്കസിയ തഖൂമു ബികുല്ലിൽ മുആലജ കാമ ബി എന്നാൽ നമുക്കറിയാം ടു ക്യാരി ഔട്ട് ചെയ്യുക എന്നാണ് ടു പെർഫോം ചെയ്യുക അപ്പോൾ തെക്കൂമു അത് നിർവഹിക്കുന്നു ബികുല്ലിൽ മുആലജ സി പി യു ആണ് എല്ലാ പ്രോസസ്സിങ്ങും നടത്തുന്നത് റിയാലിയാത്തുൽ മന്തഖിയ അരിതമെറ്റിക്കും മാത്തമെറ്റിക്സുമായിട്ടുള്ള ബന്ധപ്പെട്ട റിയാലിയ മാത്തമെറ്റിക്സ് മന്തിക്കിയ ലോജിക്കായിട്ടുള്ള അല്ലേ നമ്മൾ പ്രത്യേകിച്ച് എക്സലൊക്കെ നമുക്കറിയാം നമ്മൾ ഇപ്പോൾ മാർക്ക് ഷീറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ടോട്ടൽ കാണാം അതുപോലെ അതിൻ്റെ ശതമാനം കാണാം ആവറേജ് കാണാം അതൊക്കെ റിയാലിയൊക്കെ ആയിട്ടുള്ള പ്രോസസ്സിങ്ങിലാണ് ഇതൊക്കെ ചെയ്യുന്നത് സി പി അകത്താണ് വയ്യത്ത് ഓറഫ് ബി മുഹിൽ ഹാസൂബി ഇറ്റ് ഈസ് നോൺ ആസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൻ്റെ മുഹ് അതിൻ്റെ മജ്ജ എന്നറിയ അതിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് ഈ സി പി യു ആണ് അപ്പോൾ കുവ്വത്ത് സി പി യു സി പി യുവിൻ്റെ പവർ താത്തമിതു അല കഫാത്തിൽ മുആലജ വസുർ അത്തിഹ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല കഫാത്തിൽ മുആലജ അതിൻ്റെ പ്രോസസ്സിങ് എഫിഷ്യൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു സുർ അത്തിഹ അതിൻ്റെ വേഗതയും അപ്പോൾ അതിൻ്റെ പവറെന്ന് പറയുന്നത് അതിൻ്റെ പിന്നെ സി പിൻ്റെ പവർ എത്രമാത്രം ഇത് പ്രോസസ്സ് ചെയ്യാൻ വേഗതയുണ്ടോ എത്രമാത്രം കാര്യക്ഷമമാണോ അതനുസരിച്ചാണ് അതിൻ്റെ പവർ നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ സുർഅത്തുൽ മുആലജ പ്രോസസ്സിങ്ങിൻ്റെ വേഗത തുക്കദ്റൂബി മെഗാ ഹെഡ്സ് നമ്മൾ അതിന് വേഗത അളക്കാനുള്ള മാനദണ്ഡമാണ് മെഗാ ഹെഡ്സ് കൊണ്ടാണ് ഇത്ര മെഗാ ഹെഡ്സാണ് അതിൻ്റെ വേഗത എന്ന് കണക്കാക്കും അപ്പോൾ അതാണ് പ്രോസസ്സിങ്ങിൻ്റെ കമ്പ്യൂട്ടർ സി പി ഇൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ വേഗത കണക്കാക്കാനുള്ള മാനദണ്ഡമാണ് മെഗാ ഹെഡ്സ് എന്ന് പറയുന്നത് അതുപോലെ ജിഗാ ഹെഡ്സ് ജിഗാ ഹെഡ്സും അപ്പോൾ അതിന് മേലെയാണ് ജിഗാ ഹെഡ്സ് അപ്പോൾ ഭയങ്കര സ്പീഡുള്ള കമ്പ്യൂട്ടറാണെങ്കിൽ നമ്മൾ അതിൻ്റെ വേഗത ഇത്ര ജിഗാ ഹെഡ്സ് എന്ന് പറയും അതിൻ്റെ അളക്കാനുള്ള മാനദണ്ഡമാണ് മെഗാ ഹെഡ്സും ജിഗാ ഹെഡ്സും വൽ മുആലജ തുസ്ദറു മിൻ ഇൻഡൽ എ എം ഡി ഇൻഡൽ അത് കമ്പനിയാണ് എ എം ഡി കമ്പനിയാണ് ഈ കമ്പനിയിൽ നിന്നൊക്കെ ഉണ്ടാക്കപ്പെടുന്ന പ്രോസസ്സേഴ്സ് വൽ മുആലജത്തുൽ ജദീദ മിൻ ശരിക്കത്ത് ഇൻഡൽ ഹിയ കോർ ഐ സെവൻ ഇൻഡൽ കമ്പനിയിൽ നിന്നും ഏറ്റവും പുതുതായി വന്നിട്ടുള്ള പ്രോസസ്സറാണ് കോർ ഐ സെവൻ എന്ന് പറയുന്ന അതാണ് അതിൻ്റെ സി പി യുവിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്ന ഈ കമ്പനി ഇറക്കിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് കോർ ഐ സെവൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡൽ എ എം ഡി തുടങ്ങിയ കമ്പനികളാണ് ഈ ഇത്തരത്തിൽ പ്രൊസസ്സർ ഉണ്ടാക്കുന്നത് വഹദത്തുൽ മുആലജൽ മർക്കസിയ തസ്തുൽ അല സലാസ് തജ്സ ഇനി നമുക്ക് സി പി യുവിൻ്റെ ഘടകങ്ങൾ നോക്കാം സി പി യു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അത് മൂന്ന് ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് ഒന്ന് വഹദത്തുൽ ദാക്കിറ സി പി അകത്ത് തന്നെ നമ്മൾ നോക്കിയാൽ ഒന്ന് അൽ
അതിനകത്ത് മെമ്മറി യൂണിറ്റ് ഉണ്ട്, അൽമുസജ്ജലാത്ത് രജിസ്ട്രേഷൻ എന്നും പറയാം, അതായത് ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യുന്ന കേന്ദ്രമാണ് ബഹദത്ത് ദാക്കിറ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ബഹദത്ത് ഹക്കും കൺട്രോൾ യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് കമ്പ്യൂട്ടർ സീപ്പിനകത്ത് വരുന്ന മറ്റൊരു ഘടകമാണ്. പിന്നെ താഴ് ബഹദത്തുൽ ഹിസാബ് ഒരു മന്ത്രിക്ക് അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, അതായത് നമ്മുടെ എക്സലുമായി ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെയുള്ള കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് യൂണിറ്റാണ് വഹദത്തുൽ ഹിസാബ് അൽ മന്ദിക്ക് അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അപ്പം ഇങ്ങനെ കമ്പ്യൂട്ടറിനകത്തുള്ള കമ്പ്യൂട്ടറിൻ്റെ CPUനെ നമുക്ക് മൂന്നായി തിരിക്കാം, മെമ്മറി യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ALU എന്ന് പറയും. ഇങ്ങനെ മൂന്നായി തിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ സിസ്റ്റം യൂണിറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള സിസ്റ്റം യൂണിറ്റിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത്. അത് ഉൾക്കൊള്ളുന്നത് മൈക്രോ പ്രൊസസ്സർ ഉണ്ട്, ബസ് ഉണ്ട്, സ്റ്റോറേജ് ഡിവൈസ് ഉണ്ട്, മദർ ബോർഡ് ഉണ്ട്, CPU ഉണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ, അതായത് ഹാർഡ്വെയറിൻ്റെ രണ്ടാമത്തെ കിസ്മമായ വഹദത്ത് ഇദ്ഖാൽ ഇൻപുട്ട് ഡിവൈസ് സംബന്ധിച്ചാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി പഠിക്കാം, അടുത്ത ക്ലാസ് നമുക്കത് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.